ഭഗവാനെ, ഇന്നെന്തെങ്കിലും സംഭവിക്കുമല്ലോ. ആ നിർത്തണം, 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 നിർത്തണം. എന്താണോ കൊച്ചുമരാളി, ഇത് ഇവരുടെ പ്രശ്നമാക്കരുത്. ഇവിടെ ഉള്ളത് തടയും. ആ തടയുന്നേ തടയട്ടെ, അപ്പൊ കാണാം. ഒരുത്തനും ഒന്നും ചെയ്യില്ല സാറേ, തൈരോയിഡ് നിന്നു നോക്കിയിരിക്കാതെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കും. ആ പോരട്ടെ 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 പോരട്ടെ. അല്ല താൻ എന്ത് പോകരുത് കാണിക്കുന്നേ? ഇതുവഴി വണ്ടി ഇവിടെ തന്നെ ആരാ പറഞ്ഞത്? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾക്ക് അറിയോ ഇതുവഴി വണ്ടി പോയില്ലാന്ന്? ഇത്തിരി മെനക്കെട്ടാ ചിലപ്പോ പോയെന്നിരിക്കും. ആ അങ്ങനെ അങ്ങ് മെനക്കെടാ, ഞങ്ങൾ തടയും. തടയുമല്ലേ, ഇറങ്ങി വേണ. കൂടെ അഞ്ചാറ് ആളുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഷൈൻ ചെയ്യാൻ നോക്കല്ലേ, അതൊന്നും ഏറെ ചെലവാകില്ല. വേറെ വഴിയുണ്ടല്ലോ, അതുവഴി കൊണ്ടുപോയ്ക്കോ. അതിലൂടെ പൂമുഖത്തെ കുറുപ്പ് എടുത്ത് പാലം പൊളിഞ്ഞെടുക്കല്ലേ. കാട്ടിലെ തടി തേടാന. ഇത് മോശമാണ്, വെറുതെ ഉള്ള സ്നേഹം കളയരുത്. ഉള്ള സ്നേഹം പോയാൽ പൂവത്തോർക്ക് പുല്ലാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം വന്നേക്കുന്ന സ്നേഹം പറയാൻ തെണ്ടി അടിച്ച് പള്ളി നടപ്പിക്കാൻ അവന്റെ. കളക്ടർ സ്പീക്ക് എത്തില്ലേ? സാർ. ആ മുഖ്യമന്ത്രിയെ കാണാൻ വന്നതാ? അല്ല, ഞങ്ങളുടെ നേതാവ് വരുന്നുണ്ട്. ആ ചാക്കുണ്ണി ഗ്രൂപ്പ് വരാണല്ലേ. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിംഗ് ഇവിടെ ഉണ്ടല്ലേ. ഇന്ത്യയിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. നിങ്ങൾ ആരാഹേ? ആൻ സലീം. വാ ക്വാക്കൻ സലീം. അതെ തന്നെ. മനസ്സിലായില്ലേ മുഖ്യമന്ത്രിയുടെ മടിച്ചില്ലേ? എന്ത് ചീലയാണെന്ന് വിശദീകരിക്കണമെന്നില്ല, അത് അദ്ദേഹത്തിന് അറിയാം. അതിരിക്കട്ടെ. ഇനിയാ നിങ്ങളുടെ നേതാവിന്റെ മോണരോഗം എങ്ങനെയുണ്ട്? മോണരോഗം?
അല്ല, മോണ പഴുത്ത് വായനാറ്റം കാരണം കുറച്ചു നാളത്തേക്ക് അദ്ദേഹം വായ തുറക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ചു. മൗനവ്രതമാ. വാ തുറക്കുമ്പോ അതും പത്രത്തിൽ വരും. ഉവല്ലോ, നിന്റെയൊക്കെ നേതാവിന്റെ വായ അടഞ്ഞ വാർത്ത, വാ തുറന്ന വാർത്ത, പെണ്ണ് കെട്ടിയ വാർത്ത, കുട്ടിയുണ്ടായ വാർത്ത, മാമോദിശ മുക്കിയ വാർത്ത, പച്ചക്കറി മാത്രം തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, മുട്ടയും മട്ടനും തിന്ന വാർത്ത, തിന്നില്ലെങ്കിൽ വാർത്ത, അജീർണം പിടിച്ച് നാലു നേരം വൈറ്റ് പോയ അതും ആറുപോലെ വാർത്തയാവും. ഹലോ ഹലോ ഹലോ. അതല്ല, എന്താ സിയമത്തി? ഓ സിയമത്തി, ഇന്ന് നേരത്തെ എത്തിയോ? കല്ലിടിയിലൊന്നും ഇല്ലായിരിക്കും. നമസ്കാരം ഉണ്ട്. വേണ്ട വേണ്ട, ഞാൻ തുറക്കാം. ഇറങ്ങട്ടെ മക്കളെ. സലീം നേരത്തേക്ക് എത്തിയോ? എന്നാട്ടെ, മോൻ ഇന്ന് വല്ലാത്ത ഭാരം ചേച്ചി. ഇന്ന് എന്താ കഴിച്ചത്? അയ്യോ, ദോ താൻ മാക്കായാണോ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന്? അല്ല സർ. പിന്നെന്താ മുഖ്യമന്ത്രി പാസ് ചെയ്തപ്പോ കൊളമ്പ് ദിനം എന്ന പശുവിനെ പോലെ ഒരു തളന്തം ചവിട്ട് ഇങ്ങനെയാണോ സല്യൂട്ട് ചെയ്യുന്നത്? സോറി സർ. എടോ, സർക്കാരിന്ന് തനിക്കൊക്കെ വർഷാവർഷം പുത്തൻ ബൂട്ട്സ് മേടിച്ചിരുന്നില്ലേ? എന്നാലും നാഞ്ഞു ചവിട്ടിക്കേ, ഈ ഗസ്റ്റ് ഹൗസ് കിടക്കണം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല കുഞ്ഞുങ്ങളെ. അല്ല സർ, എന്തെങ്കിലും പറയാതെ. ഓ, എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് വേണം അത് വളച്ചൊടിക്കാൻ. അല്ലേ, തെന്മല കമ്മിറ്റിയുടെ ഭാവി എന്താ? തെന്മലയും തേങ്ങാക്കൊലയും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അതിന്റെ മുമ്പിലത്തെ തവണ വന്നപ്പോഴും താൻ ഈ ചോദ്യത്തിന് എന്നോട് ചോദിച്ചത്. വേറെ ഉണ്ടല്ലോ ഒരു വകുപ്പിന്റെ രണ്ടെണ്ണം വെച്ച 100 കമ്മിറ്റികൾ, ഉന്നതാധികാര കമ്മിറ്റി, ബുദ്ധിശക്തി തെളിവെടുപ്പ് കമ്മിറ്റി, സ്പിരിറ്റ് കമ്മിറ്റി, അതേക്കുറിച്ചൊക്കെ എഴുതുന്നില്ലേ? അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ നിൽക്കിയ കളക്ടർ എസ് പി, അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ടൊന്ന് ഒഴിഞ്ഞു തരണം പ്ലീസ്. കൊച്ചുമോനെയും കൂട്ടി രണ്ടു ദിവസം ഭജനമിരിക്കാമെന്ന് വെച്ച് ഗുരുവായൂർ ചെന്നപ്പോ അവിടെയും സൗകര്യം തരില്ല കുറെ പത്രക്കാര്. നിങ്ങളിരിക്കൂ. ആ, എങ്ങനെയുണ്ട് ജില്ലാ ഭരണം? എനി പ്രോബ്ലംസ് മിസ് സുജാതറിയാൻ? പ്ലാന്റർ ചെറിയാച്ചൻ എന്ത് പറയുന്നു? അപ്പനിപ്പ ബാംഗ്ലൂരിലാ, ഇച്ചായന്റെ കൂടെ. ഫോൺ ചെയ്യുമ്പോ എന്റെ അന്വേഷണം അറിയിക്കണം. എന്താണോ, ഏതോ ചേരിക്കാരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞുണ്ട് പത്രത്തിൽ വായിച്ചല്ലോ. ഇഷ്യൂ തീർന്നോ? കണ്ടെയിൻ ചെയ്തു സർ. ആകാശത്തേക്ക് വെടിവെക്കാത്തത് കൊണ്ട് ആളപായൊന്നും ഉണ്ടായില്ലല്ലേ. നിങ്ങൾ രണ്ടാളും അവസരത്തിന് തുയർന്നത് കൊണ്ട് വയലൻസ് ഒഴിവായി എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എനിവേ, ഗുഡ് വർക്ക്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. ചേരിക്കാരുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു. നിങ്ങളെ രണ്ട് ഫ്രഷ് ചാൻസിനെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ അവസരം കിട്ടാൻ വേണ്ടിയിട്ടാ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി എനിക്ക് പേര് ദോഷം വരുത്തുന്ന ഒന്നും ചെയ്യരുത്. ഇപ്പൊ തന്നെ അത് ആവശ്യത്തിലധികമുണ്ട്. യു മേ ഗോ. താങ്ക് യു സർ. നമസ്കാരം. 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 ആ, ഇരിക്കണം. എന്താണ് മോഹർസംഘം? എന്താ ഉദ്ദേശം? കളിയൊക്കെയാണോ? അല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണേ. ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത്. ആ, കൊള്ളാം. അതായത് ഞാൻ ദേ ഇവിടെ 3 സിംഹാസനമിട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ? അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരമാ പ്രശ്നം. എടോ ഇംതിയാസേ, എന്റെ സംസാരമല്ല വായും തെറിക്കുന്ന തുപ്പന് വരെ ഗംഗാജലമാണെന്ന് പറഞ്ഞ് നക്കി നടന്നവനല്ലേ നീയൊക്കെ? ഞാനിവിടെ നിന്നോ? ഞാനിപ്പോ വരാം. മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരക്കിടാവും, ഓരോരുത്തരെ ഒതുക്കി നിർത്താൻ. വേണ്ട മക്കളെ, താഴെ ഇറങ്ങ്. നിന്റെ അച്ഛനെയും ഉമ്മാരും 3 കൂടെ പൊക്കി തലേക്കേറ്റി വെച്ചിട്ട് ടപ്പോ ഒന്ന് താഴെ കിട്ട് കളഞ്ഞു. ഓ, ഒരു ഇടിവിട്ട് കൊണ്ടുപോലായിപ്പോയി. എടോ, അവനെ താഴെ ഇറക്കി നിർത്തണോ? ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല, വയസ്സായിപ്പോയി. ഇതിലും ഭേദം പിച്ചെ എടുക്കാൻ പോയാ മതിയായിരുന്നു. താനൊക്കെ കോക്കസ് കോക്കസ് എന്നും പറഞ്ഞ് നാടതികളെ പറഞ്ഞു നടന്നിട്ട് എന്റെ കൊച്ചിനിപ്പോ പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാത്ത ഗതികേടില്ല. കൂടെ പഠിക്കുന്ന പിള്ളേര് കാക്കക്കൂട്ടം പോലെ കാക്കസ് കാക്കസ് എന്നും പറഞ്ഞാ വിളിക്കുന്നത്. അതെ, മതി, ലാലിച്ചതൊക്കെ മതി. മക്കളെ, നീ അകത്ത് പോ. മക്കളെ, അങ്കിളന്മാർക്ക് ടാറ്റാ പറ.
ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല, നാടുവിടും. വേണ്ട, ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം. ഞാൻ എ ഗ്രൂപ്പ്, മോംബി ഗ്രൂപ്പ്. ജാതിയന്മാരെ നേതാവേ, ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ, അത് മറന്ന് സംസാരിക്കരുത്. എടോ ബാഹുലയാ, അപ്പനമ്മയെ താല് കെട്ടിയപ്പോ പുറയിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട്. സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ. സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ. എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയെല്ലാം. ഒരു ആദർശത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് എടുത്തത്. എന്താദർശം? പെമ്പർന്തോർക്ക് പിന്നാലിൽ കൂടെ ഉദ്യോഗം ആവശ്യം കൊടുത്തതോ, അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്ന് കൂടെ പൊറപ്പിച്ചതോ, അതോ ഞാനറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യകാമുക്ക് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത്തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും, കഷ്ടപ്പെട്ടു പോവും. ഇത് വവ്വാൽ, ഇത് മീൻ, മാൻ. എന്താ ഇത്? വരല്. ഞാൻ പറയുന്നേ, ഒരാഴ്ചയായി കാണാനില്ലല്ലോ. കല്ലിടല് ശിലാസ്ഥാപനം ഒക്കെ കഴിഞ്ഞോ? അതോട്ട് കയറി ചെല്ലേ, ജോലിച്ചിരിക്കുക. തീക്കണല്ലോ. അല്ല, മുഖ്യൻ. ഓ, ആ മക്കളെ സൂക്ഷിച്ചോ. ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ ഈ കത്തേമ്മിൽ കടിച്ചു നീ കിടക്കുന്നത്. നാളെ വിദേശ ചികിത്സ കഴിഞ്ഞ് വരുന്ന മന്ത്രി മറിയണ്ട മധവൻ ഞങ്ങളുടെ കൂടാ. ഞങ്ങൾ അയാളെ വെച്ച് കളിക്കും. കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കിടത്താതിരുന്നാ മതി, ഇറങ്ങി പോടോ. വാ ബഹുലെ, കേറി വാടോ. തന്നോടല്ല പറഞ്ഞത്, താനും ഇവിടുന്ന് വരിക. കാസർഗോട്ടെന്ന്? ആ, കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വടക്ക് നടന്നു. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ, താനൊരു മണ്ടനാ മണ്ടനാ എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്തിക്കൊണ്ടില്ല. ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോടു. അതല്ല ഞാൻ. വേണ്ട, ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാ മതി. അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ടിട്ട് സമസ്താപരാധം പറയിച്ചിട്ടാ നിങ്ങൾക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത്. എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ ഇതുപോലെ. ഞാൻ എന്ത് ചെയ്തിട്ടാ ഈ പരാതി? താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ പരാതി. ഞാൻ ആന്ധ്രായി നരി ഇറക്കിയില്ലേ? ഇറക്കിയതൊക്കെ അങ്ങ് കേറ്റുകയും ചെയ്തില്ലേ? ഒരു നാലു ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും. എടോ, ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്നാ? ഞാനല്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം. ഒറ്റയ്ക്കിടന്ന് താ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത്. ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പുഴിക്കടകൻ പത്രങ്ങളിൽ പടം വരുന്നു. ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു. ഓക്കേ, അയ്യോ, സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതിയോ ഡോക്ടർ? വീൽ ചെയർ മതി, ഇപ്പൊ സാരമില്ല. യാത്രാക്ഷീണം കൊണ്ടുള്ള തളർച്ചയായ മിനിസ്റ്റർക്ക് മാറിക്കോളൂ. ഒന്ന് പിടിച്ച് പതുക്കെ പതുക്കെ തലയൊന്ന് നിർത്തി. ആ മതി. എന്റെ പൊന്നെ, പിടിച്ചോണേ, സൂക്ഷിച്ചിറക്കണേ. ഒന്നും പറ്റില്ല ചേച്ചി, ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്, ധൈര്യപ്പെട്ടിരിക്കെ. ഞാൻ അവിടെ പറഞ്ഞതല്ല, ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഇറക്കണേന്നാ. ഒന്ന് സൂക്ഷിച്ചിറക്കടോ. നിന്നെ നിങ്ങൾ അറിയാൻ അകത്തോട്ടെങ്ങാനും കിടത്ത്, ഞാനിവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ല. ഇനിയാണ് നമ്മുടെ കളി തുടങ്ങാൻ പോകുന്നത്. ഏറ്റന്നേ Thank you.
മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാളാ എയർപോർട്ടിൽ കൂടിയത്, യാത്രയേക്കാൻ സ്വീകരിക്കാനും ഒക്കെ. ഞാനൊരു മന്ത്രിയല്ലേ. ചേട്ടൻ വിഷമിക്കാതെ, എന്നാലും ഞാൻ മന്ത്രിയാണെങ്കിപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാൻ. അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ, അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, മറ്റേ ഗ്രൂപ്പിലെ പട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക്, ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല. ഇല്ല, ഒരു ആറേഴ് എം എൽ എമാർ ഒരു കാല അപ്പുറത്തും ഒരു കാല ഇപ്പുറത്തുമായിട്ട് നിൽക്കുക, നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ടിടുന്നു, എന്നിട്ട് മുഖ്യനെ വലിച്ച് താഴെ ഇടുന്നു. ഓ അത് വലിയ നടക്കോ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്റെ അരിശം വരുന്നത്. രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ഉച്ചിക്കൊറണ തന്നാലുണ്ടല്ലോ. ഞാനെന്ത് തോന്നുന്നു, അത്ര തന്നെ തമാശകളിന്റെ പൊന്നി ചേട്ടാ. ഇനിയിപ്പൊ ഗോവിന്ദ മേനോനെ ഇറക്കിയിട്ട് പകരം ചേട്ടനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം? അതിന് ചേച്ചിയില്ലേ കൂടെ, പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അയ്യോ എനിക്ക് വയ്യ. നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ളു മനുഷ്യ? ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോൻ ഇപ്പൊ പയറ് പോലെയാ ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അതെ ചുമ്മാതല്ല, അങ്ങേര് നാല് നേരം നീന്തിട്ടാ. ആഹാ, അങ്ങേര് നീന്തിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും.